എടാ, എന്തൊരു ശബ്ദം കേൾക്കുന്നത് പോലെയില്ലേ? ആരോ വരുന്നുണ്ടെന്നാ തോന്നുന്നത്. എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നടാ, എനിക്കിവിടെ അധിക നേരം നിക്കാൻ പറ്റില്ല. പക്കേലോ പക്കേലോ, രണ്ടുപേരും എവിടെയാ പോയത്? എന്താ ഇവിടെ ഇത്ര ഇരുട്ട്? ഇരുട്ടില് നിന്നോണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാ ഞാൻ എവിടെ അന്വേഷിക്കാനാ? എവിടെയാ ഉള്ളത് നിങ്ങൾ പറ? ഇവിടെ ഉണ്ടല്ലോ. ഹാപ്പി ബർത്ത്ഡേ ഭൂതം ബോസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഭൂതം ബോസ്. ഈ സർപ്രൈസ് തരാൻ വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ നാടകം കളിച്ചത്? നിങ്ങൾ ഇങ്ങനെ ഒരു സർപ്രൈസ് തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. എന്റെ പ്ലാൻ അല്ലേ, അത്ഭുതമായിരിക്കും. എന്റെ പ്ലാനോ നിന്റെ പ്ലാനോ? ഒന്ന് വിടാണ്ടിരിക്കണ്ട, ഐഡിയ എന്റേതാണ്. എന്റേത് മാത്രം. ഐഡിയ തന്നത് ഞാനല്ലേടാ, തയ്യാറാക്കിയത് ഞാൻ തന്നെ. സമ്മതിക്കേ. ഓ, എന്തിനാണ് രണ്ടുപേരും വഴക്കിടുന്നത്? മിണ്ടാതിരിക്കോ, ഞാൻ കൈക്ക് കട്ട് ചെയ്യുന്നില്ല. ബോസേ ബോസേ, ക്ഷമിക്കണം ബോസേ, ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാ. ബോസേ, നിങ്ങൾക്ക് 300 വയസ്സായി, അതുകൊണ്ടാണ് 3 കാൻഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എടാ, എന്താടാ കാണിച്ചത്? പറഞ്ഞിട്ട് എന്തിനാടാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ബോസേ ബോസേ, ഞങ്ങൾ വിചാരിച്ചത് വേറൊന്ന്, പക്ഷെ നടന്നത് മറ്റൊന്നാണ്. എനിക്ക് ബോസേ കാൻഡിലിന് പകരം റോക്കറ്റ് വെച്ചു പോയതോ? ഇത് കൊള്ളാം കേട്ടോ. കൊള്ളാം കൊള്ളാം കൊള്ളാം, എന്തൊരു ടേസ്റ്റ്! നല്ല അടിപൊളി കേക്ക് കേട്ടോ. ഞാനും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. സർപ്രൈസോ? ഞങ്ങൾക്ക് സർപ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. അമ്യൂസ്മെന്റ് പാർക്കോ? വേറെ ലെവൽ. വളരെ നന്നായിരിക്കും, അടിപൊളി. ഇതുപോലൊന്നും കണ്ടിട്ടേയില്ല. ഇനി നിങ്ങൾ ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും കാണുന്നത് പോലെ നല്ലപോലെ കളിച്ചാസ്വദിച്ചു. ഹലോ സാറേ, ഒന്ന് എഴുന്നേൽക്കോ. നേരം വെളുക്കുമ്പോ തന്നെ ഇങ്ങനെ കിടന്നുറയിക്കഴിഞ്ഞാ എങ്ങനെ ശരിയാവണത്? വരുന്നവർക്ക് ദേഷ്യം വരൂലേ? നിങ്ങളോടാണ് എഴുന്നേൽക്കാൻ പറഞ്ഞത്? നമുക്ക് മാനേജറോട് ഇയാളെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാം. ഞാനാണ് ഇവിടുത്തെ മാനേജർ, എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചോ എന്നോട് തുറന്നു പറയൂ, ഞാൻ ചെയ്തു തരാം. മടിക്കണ്ട, നിങ്ങൾക്ക് എത്ര ടിക്കറ്റ് ആണ് വേണ്ടത് പറയൂ, വേഗം പറയൂ, എനിക്ക് ഉറങ്ങണം. 3 VIP ടിക്കറ്റ് തരാം. എന്നാ സാറേ ടിക്കറ്റ്? നല്ലപോലെ എൻജോയ് ചെയ്യണം കേട്ടോ. അത് ശരി, ഇപ്പോഴാണോ ആദ്യമായിട്ട് വരുന്നത്? നിങ്ങൾ അകത്ത് ചെന്ന് നോക്ക് സാറേ, ഒരുപാട് റൈഡ്സ് ഉണ്ടെന്ന്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കളിക്കാം, പിന്നെ യാതൊന്നിനും പേടിക്കുകയും വേണ്ട. ഇവിടെയുള്ള എല്ലാ റൈഡ്സും വളരെ സേഫുമാണ്. ഞാൻ ടോപ്പ് സ്പിന്നിൽ കളിക്കാൻ പോവാണ്. റോളർ കോസ്റ്ററാണ് കളിക്കാൻ പോകുന്നത്. ഇന്നിനി നമുക്ക് അടിച്ചു പൊളിക്കാം. ശരി, അതിനു മുമ്പ് നമുക്ക് കളിക്കാം കപ്പൻ സസ്പെൻസ്. നമുക്ക് ജോലി തുടങ്ങാം. ശരി ബോസേ, ഞങ്ങൾ റെഡി. ഡം ഡം ഡം, കുട്ടികളെ രക്ഷിക്കാം. എന്തൊരു അതിശയം! എന്താണിത്? ഇന്നലെയല്ലേ ഇതൊക്കെ ഞാൻ റിപ്പയർ ചെയ്തത്? പിന്നെന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവുന്നത്? എന്താ ഇതിന് പറ്റിയത്? ഇവരെന്തിങ്ങനെ പേടിയില്ലാണ്ടിരിക്കണവര്? വളരെ കൂളാണല്ലോ. ആലോചിക്കാൻ സമയമില്ല, നമുക്ക് കുട്ടികളെ രക്ഷിക്കണം. നമുക്ക് കുട്ടികളെ രക്ഷിക്കാം.
പേടിക്കേണ്ട കുട്ടികളെ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ടക്കേല പക്കേല, വേഗം ചെന്ന് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടുവരൂ. ഓക്കേ ബോസ്. ബോസേ, നിങ്ങൾ പറഞ്ഞു വരെ ഞാൻ എടുത്തുണ്ടെന്നിട്ടുണ്ട്. നല്ലപോലെ പിടിക്കൂ, അത് താഴെ വീഴും. സൂക്ഷിക്കണേ. ഇവരെന്താ സൂപ്പർ ഹീറോ ആണോ? വാവ്, സൂപ്പർ ഹീറോസ്! ഞങ്ങളെ വിടാൻ പോടേ, ഞങ്ങളെ രക്ഷിക്കൂ. ഇതുപോലെയാണല്ലോ സംഭവിക്കുന്നത്. ഈ മെഷീനൊക്കെ എന്താ പറ്റിയത്? നാശം. നാല് കാശുണ്ടാക്കുമ്പോഴാ എന്നും ഇങ്ങനെ സംഭവിച്ചോ? ഇവിടേക്ക് പിന്നെ ആരാ വരിക? എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ലല്ലോ. പക്കേല പക്കേല, നിങ്ങൾ ചെന്ന് ആ ട്രാക്കിൽ നിൽക്കൂ. ആർക്കും ഒരു ആപത്തും വരാൻ പാടില്ല. ഓക്കേ ബോസ്. ഈ അമ്യൂസ്മെന്റ് പാർക്ക് ഭയങ്കര പഴയതാണല്ലേ? അതെ, എല്ലാം വളരെ പഴയതാണ്. ഇത് വർക്കാവുന്നില്ലല്ലോ, ഞാനിപ്പോ എന്താ ചെയ്യാം? ഇതും വർക്കാവുന്നില്ലേ? ഈ ട്രെയിനിന്റെ ബ്രേക്കും ഫെയിലിയർ ആയെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ ട്രെയിനെ പെട്ടെന്ന് നിർത്താൻ പറ്റൂലല്ലോ. എന്റെ ഈശ്വര, ഇനിയിപ്പൊ എന്താ ചെയ്യാ? എനിക്ക് തല കറങ്ങിയിട്ട് വയ്യേ. എങ്ങനെയെങ്കിലും അത് നിർത്താൻ നോക്കണമല്ലോ. ആ ബ്രേക്ക് ഒന്നുകൂടെ ചവിട്ടി നോക്കൂ, അത് നിർത്താൻ പറ്റുമെന്ന് നോക്കേ. അയ്യോ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. എന്ത് തന്നെ ചെയ്താലും അതിന് ബ്രേക്കില്ലല്ലോ. പിന്നെ എങ്ങനെയാ അത് നിർത്തുക? അവരെ രക്ഷിക്കാൻ പറ്റില്ലെന്ന്. അവരൊക്കെ താഴെ വീഴുന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ സ്പീഡ് കൂടുകയുള്ളൂ, കുറയില്ല. അതിന്റെ വേഗത്തിന് അത് എവിടെയെങ്കിലും ചെന്ന് വീഴും, നിങ്ങൾ വേണേ കണ്ടോ? ഇതിനൊക്കെ ഞാൻ വേണ്ടേ ഉത്തരം പറയുവാൻ? എന്റെ അടുത്ത് ഒരു ഐഡിയ. ഇതാരാണ്? എവിടുന്നാണ് വന്നത്? പെട്ടെന്ന് വന്ന് എല്ലാ പിള്ളേരെയും രക്ഷിച്ചല്ലോ. എനിക്ക് അതിശയം തോന്നുന്നു കേട്ടോ. അത് സൂപ്പർ ഹീറോസ് ആണ്. അങ്ങനെയൊന്നുമല്ല, ഞങ്ങള് നിങ്ങളെ പോലെ തന്നെയാ. സൂപ്പർ ഹീറോ ഒന്നുമല്ല, ഞങ്ങള് ഭൂതലോകത്തിൽ നിന്ന് വന്നവരാണ്. ഇതൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇതൊക്കെ വെറുതെയാണ്. എന്റെ പൊന്നു കുട്ടികളെ, നിങ്ങൾ എല്ലാവരും കേൾക്കൂ. അവര് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അവര് ഭൂതങ്ങളൊന്നുമല്ല, നിങ്ങളെ വെറുതെ പേടിപ്പിക്കുകയാണ്. ബോസേ, ഇതേമാതിരി അപകടം ഉണ്ടാവുന്ന നേരത്തെ അറിയാമായിരുന്നോ ബോസേ? ഈ പാർക്കിനെ കുറിച്ച് ഞാൻ മുൻപേ കേട്ടിരുന്നു. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ വളരെ പഴയതാണെന്നും വളരെ ഡേഞ്ചറുമാണെന്നും. അതുകൊണ്ടാ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നത്. നിങ്ങളല്ലേ ഇവിടുത്തെ മാനേജർ? എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്റെ തെറ്റല്ല, ഞാൻ ഈ മെഷീനൊക്കെ എപ്പോഴും റിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാനാ? ഈ മെഷീനിൽ വെച്ച് നിങ്ങളുടെ ജീവൻ പോയതാണെങ്കിലോ? അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? അപ്പൊ ഇതിനൊക്കെ കാരണം ഞാനാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇതുപോലെയൊക്കെ ചെയ്യുമ്പോ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? എല്ലാ മെഷീൻസും നല്ലതാണോ, ബ്രേക്കൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണ്ടേ? നിങ്ങളാണ് ഇതിന്റെ ഉത്തരവാദി. നിങ്ങളുടെ തെറ്റാണ് ഇതൊക്കെ. തെറ്റ് നിങ്ങളുടെ അടുത്തുള്ളത്. നിങ്ങൾ ആദ്യം ഈ ജോലി സ്ഥലത്തുനിന്ന് പറഞ്ഞയക്കണം. എങ്കിലേ എല്ലാവരെയും രക്ഷിക്കാൻ പറ്റൂ. എല്ലാ മെഷീനും ഡാമേജ് ആയിരിക്കല്ലേ. വേണ്ട, എന്റെ ജോലി കളയരുത് പ്ലീസ്. നിങ്ങൾക്ക് കിട്ടുന്ന കാശ് കൊണ്ട് നിങ്ങൾ വേണ്ട ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ. ഒക്കെ നല്ല കണ്ടീഷനിൽ തന്നെയാണോ എന്ന് നിങ്ങൾ വേണം നോക്കാൻ. എന്നോട് ക്ഷമിക്കൂ, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. ഇനി ഒരിക്കലും ഇതുപോലെ ഒരു തെറ്റുണ്ടാവില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. ഇനി ഇവിടെയുള്ള എല്ലാ മെഷീനും അതാത് സമയത്ത് തന്നെ ഞാൻ സർവീസ് ചെയ്തോളാം. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചേനെ? ഇവിടെ ഒരു ജീവൻ പോയാലും നിങ്ങളുടെ ജീവനാണ് ആപത്തുള്ളത്, അറിയോ? ഇനി ഒരിക്കലും ഇതുപോലെ സംഭവിക്കാൻ പാടില്ല, മനസ്സിലായോ?
നല്ല പോലെ മനസ്സിലായേ. നിങ്ങൾ കാരണമാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ടത്. ഞാൻ ഇനി എന്റെ തെറ്റ് മാറ്റിക്കോളാം. ഇവിടെയുള്ള എല്ലാ മെഷീനും ഇനി നല്ല പോലെ വർക്കായിക്കൊണ്ടിരിക്കണം. ഇവിടെയുള്ള പഴയ റൈഡ്സ് ഒക്കെ വേഗം തന്നെ എടുത്തു മാറ്റണം. തീർച്ചയായിട്ടും ചെയ്തോളാമേ, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഇനി ആരിവിടെ വന്നാലും ഇവിടെ നിന്ന് കളിച്ച് രസിച്ചു പോകാം. ആർക്കും ഒരു പേടിയും വേണ്ട. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇവിടെ വന്ന് കളിച്ചോളൂ. ഞാനാണ് പറയുന്നത്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. എല്ലാവരും പോയോ? കാണുന്നില്ലല്ലോ. ഇന്ന് ബോസിന്റെ ബർത്ത്ഡേ ആണ്. പലരുടെയും ജീവൻ രക്ഷിച്ച നല്ല ബർത്ത്ഡേ.